ശുദ്ധാക്ഷരങ്ങളിലേക്ക് പ്രിയപ്പെട്ടവരെ വീണ്ടും സ്വാഗതം. എൻ്റെ കൈവശം ദാമ്പത്യ ജീവിത വിജയത്തിന് ഉതകുന്ന ചിന്തകളടങ്ങിയ ചെറുപുസ്തകം ഇണയും തുണയും. ജീവിത വിജയ പ്രഭാഷകനായ ഫാദർ ജോസഫ് പുത്തമ്പുരക്കൽ എഴുതിയിരിക്കുന്ന പുസ്തകം. വിവാഹിതർക്കും വിവാഹിതരാകുന്നവർക്കും വേണ്ടിയുള്ള ഉപദേശ ശകലങ്ങളടങ്ങിയ പുസ്തകം. ഗ്രീക്കുകാർക്ക് ഇങ്ങനെയൊരു ചിന്തയുണ്ട്, ഈ മോതിരവിരൽ എന്നറിയപ്പെടാൻ കാരണം എന്താണ്? ആ വിരലിൽ മോതിരം അണിയുന്നതിൻ്റെ കാരണം എന്താണ്? ഗ്രീക്കുകാർ പറയുന്നു, ആ വിരലിൽ നിന്നും ഹൃദയത്തോളം നീളുന്ന ഒരു വെയിനുണ്ട്. ഈ വെയിൻ അവിടെ ഉള്ളതുകൊണ്ട് എപ്പോഴും മോതിരമണിയുമ്പോൾ മോതിരം ഹൃദയത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഇണയെക്കുറിച്ച്. ഇനി കല്യാണം കഴിഞ്ഞതിന് ശേഷവും ഇണയെ ഒരിക്കലും ഓർക്കാതിരിക്കാൻ വേണ്ടി വിവാഹമോതിരം ഊരി പോക്കറ്റിൽ നിക്ഷേപിച്ച് നടക്കുന്നവരെ കണ്ടിട്ടുണ്ട്. അടുത്ത ചോദ്യം, ഈ ഹണിമൂൺ കാലഘട്ടമെന്ന് വിവാഹാനന്തര ആദ്യ കാലഘട്ടങ്ങളെ പറയുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ ഉത്ഭവകഥ തമാശയാണ്. ഹണി എന്ന് പറഞ്ഞാൽ പങ്കാളിയെ വിളിക്കുന്ന പേരാണ്. മൂൺ അറിയാലോ, ചന്ദ്രൻ. ഇനി ജീവിത പങ്കാളി ഹണി, അവളുടെ അല്ലെങ്കിൽ അയാളുടെ സ്നേഹം മൂണിനെ പോലെയാണ്. അല്പം അങ്ങ് തിളങ്ങി വിളങ്ങി നിന്നിട്ട് പിന്നെ കരിമേഘത്തിൽ മറഞ്ഞു പോകും. അപ്പോൾ മറഞ്ഞു പോകുന്നതിന് മുമ്പുള്ള സ്നേഹത്തിൻ്റെ കാലഘട്ടത്തെയാണ് ഹണിമൂൺ കാലഘട്ടം എന്ന് പറയുക. അപ്പോൾ ഈ കാലഘട്ടം, നിറഞ്ഞു നിൽക്കുന്ന സ്നേഹത്തിൻ്റെ നിലാവിൻ്റെ കാലഘട്ടം എന്നും ഉണ്ടാക്കുവാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് അച്ഛൻ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അന്നം കൊടുക്കുക, അർത്ഥം കൊടുക്കുക, ഉള്ളിൽ ഉറവ വറ്റാത്ത സ്നേഹം കൊടുത്തുകൊണ്ട് ഉന്നം പിഴക്കാത്ത കൽപ്പന കൊടുക്കുക എന്നൊരു കവി എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഉന്നം പിഴക്കാത്ത കൽപ്പന കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് ഒരിക്കലും വറ്റിപ്പോകാത്ത സ്നേഹം കൊടുക്കണം. ഉന്നത്തെക്കുറിച്ചുള്ള ഒരു നുറുങ്ങും തമാശ അച്ഛനിങ്ങനെ പറയുകയാണ്. ഭർത്താവ് ജഡ്ജിയുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. 9 വർഷങ്ങളായി കല്യാണം കഴിഞ്ഞിട്ട്, 2 കുട്ടികളുണ്ട്, വിവാഹമോചനം വേണം എത്രയും പെട്ടെന്ന്. അയാൾ പറഞ്ഞു, എന്നാണിപ്പോൾ പിരിയാൻ ആഗ്രഹിക്കുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾക്കിപ്പോൾ പിരിയണം എന്നുള്ള ആഗ്രഹം? അത് ആദ്യ രാത്രിയിൽ തന്നെ തീരുമാനിച്ച കാര്യമാണ് പിരിയണമെന്ന്. എന്തായിരുന്നു സംഭവിച്ചത്? ആദ്യ രാത്രിയിൽ തന്നെ കപ്പും സോസറും സ്പൂണും ഒക്കെ എടുത്ത് എറിയാൻ തുടങ്ങി. അന്ന് മുതലുള്ള എറിച്ചിലാണ്, ഇപ്പോഴും എറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. 9 വർഷമായിട്ടും ഇപ്പോഴാണ് വിവാഹമോചനം വേണമെന്ന് തോന്നിയത്. 9 വർഷമായപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇപ്പോൾ അവൾക്ക് പണ്ടത്തെ പോലെയല്ല, നല്ല ഉന്നമുണ്ട്. കഴിഞ്ഞ ദിവസം അവൾ എറിഞ്ഞപ്പോൾ നേരെ തലയിൽ വന്നു കൊണ്ടു, ഇന്ന് രാവിലെ എറിഞ്ഞപ്പോൾ നെഞ്ചത്ത് കൊണ്ടു. അടുത്ത തവണ ശരിക്കും തലയിൽ കൊണ്ട് ഞാൻ ചത്തുപോകും. ചത്തുപോകുന്നതിന് മുമ്പ് വിവാഹമോചനം നേടുന്നതാണ് നല്ലത്. ഈ ദാമ്പത്യ ജീവിതത്തിൻ്റെ ഉന്നം പിഴക്കുന്നത് ഉള്ളിലുറവ പറ്റാത്ത സ്നേഹം തീർന്നു പോകുന്നതുകൊണ്ടായിരിക്കില്ലേ? അപ്പോൾ യഥാർത്ഥ ദാമ്പത്യ ബന്ധത്തിന് ആദ്യം വേണ്ടത് ഇത് തന്നെയാണ്, ഉള്ളിലുറവ പറ്റാത്ത സ്നേഹം. അത് വേണം, അത് കൊടുക്കുകയും വേണം. എന്നിട്ട് അന്നവും അർത്ഥവും ഉപദേശമൊക്കെ കൊടുക്കേണ്ടതുള്ളൂ. ഇനി ചില സ്ത്രീകളും ചില പുരുഷന്മാരും പിണങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഇണങ്ങാത്തവരാണ്. ചിലർ പെട്ടെന്ന് ഇണങ്ങും, പെട്ടെന്ന് പിണങ്ങുകയും ചെയ്യും. അതിനൊരു സുഖമുണ്ട്. അത്തരത്തിലുള്ള ചെറിയ പിണക്കങ്ങൾ പോലും സൗന്ദര്യം കൂട്ടുന്നതുകൾ. മറ്റ് ചില ആളുകൾ പിണങ്ങിക്കഴിഞ്ഞ് പിന്നെയും കുത്തുവാക്കുകൾ കൊണ്ടും മുറിവിനെ വീണ്ടും വീണ്ടും വല്ലാത്ത വ്രണമാക്കി മാറ്റിക്കൊണ്ടേയിരിക്കും. താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന മട്ടിൽ പിണങ്ങിയിരിക്കുന്ന ഭാര്യ. ഭർത്താവ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഓഫീസിൽ വെച്ച് ചെറിയ കുറ്റബോധം തോന്നി, തൻ്റെ തെറ്റായിരിക്കാം. അപ്പോൾ തെറ്റ് ഏറ്റുപറയുന്നതിൻ്റെ ഒരു ഭാഗമെന്ന മട്ടിൽ ഫോൺ വിളിക്കുന്നു. എന്നിട്ട് സ്നേഹം നിമിത്തമാണ്, ഒരു അനുരഞ്ജനത്തിൻ്റെ ഭാഗമായിട്ടൊരു ചോദ്യം, ഇന്ന് രാത്രിക്ക് എന്താണ് ഭക്ഷണം? ഭാര്യയ്ക്ക് ഇപ്പോഴും ദേഷ്യമൊന്നും മാറിയിട്ടൊന്നുമില്ല. അവൾ ദേഷ്യഭാവത്തോടെ തന്നെ മറുപടി പറഞ്ഞു, പാഷാണം. അപ്പോൾ ഇയാൾക്ക് ദേഷ്യം കയറി. ഇയാളൊരു ഞെട്ടലോടെ അത് കേട്ടതിന് ശേഷം അടുത്ത നിമിഷം മറുപടി പറഞ്ഞു, ഓക്കെ, പാഷാണാണോ വൈകുന്നേരത്തേക്ക് വച്ചിരിക്കുന്നത്? എങ്കിൽ ഞാനിന്ന് അല്പം വൈകിയേ വരുള്ളൂ. നീ അത്താഴം നന്നായിട്ട് കഴിച്ചിട്ട് കിടത്തുറങ്ങോ. ബാക്കിയുണ്ടെങ്കിൽ നീ രാവിലെ കഴിക്കൂ. ഇനിയും ബാക്കിയുണ്ടെങ്കിൽ നാളെ ഉച്ചയ്ക്കും കഴിക്കൂ. ഞാൻ വൈകിട്ടേ വരുള്ളൂ. ഇങ്ങനെയൊക്കെ മറുപടി പറയേണ്ടി വരുന്നത് എപ്പോഴാണ് എന്ന് ചോദിച്ചു നോക്കുക. ഭാര്യയും ഭർത്താവും തമ്മിൽ തല്ലുപിടിച്ചു. തല്ലുപിടിച്ചതിന് ശേഷം ഭർത്താവ് വീണ്ടും അനുരഞ്ജന ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞു, മോളെ, നീ പുറത്തേക്ക് പോകണം, പുറത്തേക്ക് പോകാൻ ഒരുങ്ങിയാണ്. നീ പുറത്തേക്ക് പോവുകയാണോ? അപ്പോൾ ഇവൾ സകല ദേഷ്യവും പുറത്തെടുത്തു. എന്നിട്ട് പറഞ്ഞു, അല്ല, നരകത്തിലേക്ക് പോവാണ്. എന്താ വരുന്നു? ഭർത്താവ് മറുപടിയായി പറഞ്ഞു, എനിക്ക് നല്ല തിരക്കാണിപ്പോൾ.
നീ അവിടെ ചെല്ലുമ്പോൾ നിൻ്റെ അപ്പനും നിൻ്റെ അമ്മയും നിൻ്റെ വല്യപ്പനും വല്യമ്മയും എല്ലാവരോടെ കാണും. എല്ലാവരോടും എന്നെ അന്വേഷണം അറിയിച്ചാൽ മതി. ഒത്ത ഉടൻ തന്നെ നീ അവിടേക്ക് വരുമെന്നൊന്ന് പറഞ്ഞേക്ക്. ബായ്. ഇങ്ങനെ പറഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണ്? ഇതെല്ലാം ജീവിതത്തിൻ്റെ ചില അവസ്ഥകളെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ദേഷ്യപ്പെടാൻ അവകാശമുണ്ട്, പക്ഷേ ദേഷ്യപ്പെട്ട് ഒരുപാട് ദിവസങ്ങൾ കെടുത്തിക്കളയാൻ അവകാശമില്ല. അതുകൊണ്ടാണ് സെയിൻറ്റ് പോൾ സ്നേഹത്തോടെ പറഞ്ഞത്, നിങ്ങളുടെ ദേഷ്യം സൂര്യാസ്തമയത്തിനു മുമ്പ് പറഞ്ഞ് തീർത്തിരിക്കണം എന്ന്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ദമ്പതിമാരെ, സൂര്യാസ്തമയത്തിനു മുമ്പ് തന്നെ നിങ്ങളുടെ ദേഷ്യം പറഞ്ഞ് തീർത്ത് പിന്നെ ഉദയദീപ്തിയോടുകൂടിയാണോ നിങ്ങൾ ഉറക്കാൻ കിടക്കുന്നത്? ചോദിച്ചോ ഈ ചോദ്യം. ആഴ്ചകളോളം മിണ്ടാതിരിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. എന്തിന്? മാസങ്ങളും വർഷങ്ങളായിട്ട് മിണ്ടാതിരിക്കുന്ന ഒന്നും മിണ്ടാത്ത ഭാര്യയെയും ഒന്നും മിണ്ടാത്ത ഭർത്താവിനെയും കണ്ടിട്ടുണ്ട്. രണ്ടുപേരിങ്ങനെ മിണ്ടാതെ മിണ്ടാതിരിക്കുമ്പോൾ മക്കളാണ് നഷ്ടപ്പെട്ടവരായിപ്പോലെ തീർത്തും അന്യരായി മാറിപ്പോകുന്നത്. ടിൻഡുമോൻ്റെ തമാശയിൽ ഭാര്യയും ഭർത്താവും കത്തോലിക്ക രീതിയിലുള്ള കല്യാണത്തിന് പള്ളിയിൽ വന്നിരിക്കുകയാണ്. ടിൻഡുമോനും ഹിന്ദുവായ സുഹൃത്തുമുണ്ട്. ഹിന്ദുവായ സുഹൃത്ത് ടിൻഡുമോനോട് ചോദ്യം ചോദിച്ചു, ഇടയ്ക്കെന്താണ് ഈ ഭാര്യയും ഭർത്താവും ഇങ്ങനെ പരസ്പരം കൈ കൊടുത്ത് ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുന്നത്? അവിടെ തന്നെ മഹാനായ ടിൻഡുമോൻ ഒന്ന് ചിന്തിച്ചതിന് ശേഷം പറഞ്ഞു, അത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമല്ലേ. ബോക്സിംഗ് ഒക്കെ തുടങ്ങുന്നതിന് മുമ്പായിട്ട് പരസ്പരം ഇടിക്കുന്നവർ ആദ്യം കൈ കൊടുക്കും. കൈ കൊടുത്ത് അതിന് ശേഷം പിന്നെയാണ് ഇടിച്ചു തുടങ്ങുന്നത്. ഈ ഇടുക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്നത് മക്കളുടെ ജീവിതമാണ് എന്ന് തിരിച്ചറിയവ് കൊണ്ടുവരിക. അടുത്തൊരു ചിന്ത, മലയാളികളുടെ ഏറ്റവും കുഴപ്പം പിടിച്ചൊരു പദമുണ്ട്, കുഴപ്പമില്ല എന്നൊരു പദം. ഇത് മലയാളികൾ മാത്രം പ്രയോഗിക്കുന്ന പദമാണ്, കുഴപ്പമില്ല. നന്നായിട്ടൊരു സിനിമ കണ്ടു കഴിഞ്ഞാൽ പറയും കുഴപ്പമില്ല. നന്നായിട്ട് ഭാര്യ ഭക്ഷണം ഒരുക്കി കഴിയുമ്പോൾ ഭർത്താവ് പറയും കുഴപ്പമില്ല. ഇനി അയൽവക്കത്താരങ്ങളാണ് ഭക്ഷണം ഒരുക്കിയെങ്കിൽ ഒന്നാം തരം ഭക്ഷണം സൂപ്പറായിരുന്നു, അടിപൊളി. ഭാര്യ ഒരുക്കി കഴിയുമ്പോൾ കുഴപ്പമില്ല, കുഴപ്പമില്ലാത്ത സാധനം. അപ്പോൾ ഈ കുഴപ്പമില്ല എന്ന പറച്ചിൽ തന്നെ ഒരുപാട് കുഴപ്പം നിങ്ങളുടെ വീട്ടിലുണ്ടാക്കിയിട്ടുണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ട് ഇനിയെങ്കിലും അടുത്ത തവണയെങ്കിൽ ഈ കുഴപ്പമില്ല എന്ന കുഴപ്പം പിടിച്ച പദപ്രയോഗം നടത്താതിരിക്കുക. നിങ്ങൾക്ക് സ്വസ്ഥത കിട്ടും, നിങ്ങളുടെ ഭാര്യയ്ക്ക് സ്വസ്ഥത കിട്ടും, ജീവിതത്തിൽ മൊത്തത്തിൽ സ്വസ്ഥത കിട്ടുമെന്ന് ഞാനും കരുതുന്നു, ഈ ഗ്രന്ഥകർത്താവും കരുതുന്നുണ്ട്. ഒരു ഭാര്യ ഈ ഗ്രന്ഥകർത്താവിനോട് ഇങ്ങനെ പറഞ്ഞത്ര, എൻ്റെ ഭർത്താവിന് 5 ഭാഷകളറിയാം. 5 ഭാഷകളറിയാവുന്ന ഊമനാണ് അയാൾ. അതായത് ഇയാൾക്ക് 5 ഭാഷകളൊക്കെ അറിയാം. എന്താ ഗുണം? ഒരു ഊമൻ്റെ ഗുണമാണ് അയാൾക്കുള്ളത്. ഈ ഭാഷകളെല്ലാം അറിയാമെങ്കിലും വീട്ടിൽ സ്നേഹത്തിൻ്റെ ഒരു വർത്തമാനം പോലും ഉണ്ടാകുന്നില്ല. ചില ആളുകൾ അങ്ങനെയാണ്, സകല ഭാഷകളിലും ഭയങ്കര സിദ്ധി നേടിയിട്ടുള്ളവരാണ്. ഇവിടെ സ്നേഹത്തിൻ്റെ ഒരൊറ്റ ഭാഷ കൈവശമില്ല. അതില്ലാത്തത് കൊണ്ട് പണ്ട് ബാബേൽ ഗോപുരം പണിയാൻ പോകുന്നവരെ പോലെയാണ്, ഒരുപാട് പണിതിട്ടും ഒന്നും ശരിയാവുന്നില്ല. അവസാനം പണി കിട്ടി ജീവിതത്തിൽ തിരികെ വരുമ്പോൾ ഊമനെ പോലെ കൈകൊടുത്തങ്ങനെ ഇരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തെ, ഒരു ഭാഷ അറിയില്ലെങ്കിലും സ്നേഹത്തിൻ്റെ ഭാഷ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ സ്വർഗത്തിൻ്റെ വല്ലാത്തൊരു സുഗന്ധം വന്നറിയും. ഈ സ്നേഹത്തിൻ്റെ ഭാഷ, അതിനെയാണ് സെയിൻറ്റ് പോൾ മാലാഖമാരുടെ ഭാഷ എന്നൊക്കെ വിളിക്കുന്നത്. ആ ഭാഷ നിങ്ങൾക്കറിയാവോ എന്ന് ചോദിച്ചു നോക്കുക. ഇനി ഗ്രന്ഥകാരൻ ന്യൂസിലൻഡിലോ മറ്റോ നടന്നു എന്ന മട്ടിലാണ് എഴുതിയിരിക്കുന്നത്. അതവിടെ നടന്നു എന്ന് എനിക്കറിഞ്ഞുകൂടാ. എവിടെ നടന്നതായാലും ഒരാളിങ്ങനെ സീനിയർ സിറ്റിസണാണ്, വണ്ടി പായിച്ചു പോവുകയാണ്. 100 കിലോമീറ്റർ വേഗത എന്ന് പറഞ്ഞാൽ 140 ആയി, 165 ആയി. പോലീസുകാർ പുറകെ വന്നപ്പോൾ കുറച്ചുകൂടി സ്പീഡായി. അവസാനം പോലീസുകാർ പാഞ്ഞ് പിടിച്ച് ചെന്ന് ഇയാളെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ പറഞ്ഞു, ഇവിടെ $200 പിഴ അടക്കേണ്ടി വരും, എന്തിനിങ്ങനെ പാഞ്ഞു പോയത്? അപ്പോൾ ഇയാൾ സത്യം പറഞ്ഞു, ഇന്നലെ വൈകുന്നേരം എൻ്റെ ഭാര്യ ഒരു പോലീസുകാരൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി. ഇപ്പോൾ ഈ സമയം കഴിഞ്ഞപ്പോഴത്തേക്കും ഇത്രയും നേരമൊന്നും അയാൾക്ക് സഹിക്കാൻ പറ്റില്ല അവളാ. അതുകൊണ്ട് ഞാൻ കരുതി പോലീസുകാർ അവളെ തിരികെ കൊണ്ടുവരികയാണെന്ന്. അവളെ ഇനിയും സ്വീകരിച്ച് എങ്ങനെ കഷ്ടപ്പാട് സ്വീകരിക്കാൻ, അതുകൊണ്ട് പാഞ്ഞു പോയതാണ്. എന്നെ കേട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് നിങ്ങളൊരു കടുത്ത ഭാരമായി മാറിയിട്ടുണ്ടോ എന്ന് നിങ്ങളെപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഈ ജീവിത പങ്കാളി ഒരു കടുത്ത ഭാരമാണെന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, കുരിശാണെന്ന്. പക്ഷെ അതിനേക്കാൾ ഭാരമേറിയ കുരിശായിട്ട് നിങ്ങൾ മാറിയിട്ടുണ്ട് എന്നൊരു ചിന്ത നിങ്ങൾക്ക് വന്ന് ചേർന്നിട്ടില്ല. അമേരിക്കക്കാർ പണ്ട് പാട്ട് പാടുന്ന പോലെ, മിസ്റ്റർ റൈറ്റ് ആൻഡ് മിസ്സസ് റൈറ്റ് കെയിം ടുഗെദർ ആൻഡ് ദ മാരിറ്റൽ ലൈഫ് ബിക്കെയിം അബ്സല്യൂട്ട്ലി റോങ്. ഇതാണ് അവസ്ഥ. ഞാനും ശരിയാണ് എന്നാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരി എൻ്റേത്, ശരി മൊഴി എൻ്റേത്, ശരി വഴി എൻ്റേത്, ശരി വെട്ടം എൻ്റേത്, ശരി 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 ഞാൻ മാത്രം എന്ന് ഭാര്യ പറയുന്നു, ഭർത്താവ് അങ്ങനെ തന്നെ പറയുന്നു. രണ്ടുപേരും നിറഞ്ഞ് കവിഞ്ഞ് ശരിയാണെന്ന് പറഞ്ഞ മട്ടിൽ നിൽക്കുമ്പോൾ കുടുംബജീവിതം അബ്സല്യൂട്ട്ലി റോങ്ങായി മാറിയിട്ടുണ്ട്. നിങ്ങളുടെ വീട്, കുടുംബജീവിതം അബ്സല്യൂട്ട്ലി റോങ്ങായി ഈ ദിവസങ്ങളിൽ മാറിയിട്ടുണ്ടോ എന്ന് വെറുതെ ഒന്ന് ചിന്തിക്കുന്നത് പ്രിയപ്പെട്ടവരെ നന്നായിരിക്കും.
ഇനി മക്കൾക്കുള്ള പാഠങ്ങളൊക്കെ ധാരാളമായിട്ട് മാതാപിതാക്കൾ കൊടുക്കുമ്പോൾ ജീവിതം കൊണ്ടുള്ള പാഠം കൊടുക്കാൻ മറന്നു പോകാറുണ്ട്. 65 വയസ്സുകാരൻ അപ്പൻ മകനോട് പറഞ്ഞു, എടാ നിൻ്റെ പ്രായത്തിൽ നേറു 10 പുസ്തകങ്ങളെങ്കിലും വായിച്ചു തീർത്തിട്ടുണ്ട്. അപ്പോൾ അപ്പനോട് മകൻ പറയാണ്, അത് ശരിയായിരിക്കാം, പക്ഷെ അപ്പൻ്റെ കാര്യ പ്രായത്തിൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു, നിങ്ങളിപ്പോഴും റബ്ബറും കൊണ്ട് റബ്ബറും ചെത്തി നടക്കുകയല്ലേ. അപ്പോൾ മക്കൾക്ക് ഉപദേശം കൊടുക്കുമ്പോൾ നിങ്ങളെറിയുന്ന ഒരു വടിക്ക് 10 തിരിച്ചെന്ന ക്രമത്തിൽ മക്കൾ ഇങ്ങോട്ടും എറിയുന്നുണ്ടായിരിക്കാം എന്ന് തിരിച്ചറിയുന്നത് വളരെ നല്ലതായിരിക്കാം. ആ തിരിച്ചറിവുണ്ടായില്ലെങ്കിൽ പണി കിട്ടുന്ന നമുക്കായിരിക്കും. പാരദോഷികമായിട്ട് പാഴ്സലിൽ വരുന്ന കാലഘട്ടമാണ് ചങ്ങാതി. അതുകൊണ്ട് കുറച്ചുകൂടി സൂക്ഷ്മതയോടുകൂടി ജീവിതത്തെ നോക്കിക്കാണുക. രാത്രി 11:30 കഴിഞ്ഞപ്പോൾ അപ്പനും അമ്മയും കൂടി TVയിലെ അശ്ലീല പരിപാടി കണ്ടുകൊണ്ടിരിക്കുകയാണ്. നഗ്നരായ ഏകദേശം നഗ്നരായ സ്ത്രീകളൊക്കെ ഇങ്ങനെ ഒന്നിനു പറയുക ഒന്നായി വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പാതി ചാരിയിട്ടിരിക്കുന്ന ജനലിലൂടെ 7 എത്തി നോക്കുന്നു. അപ്പനമ്മയും തിരിഞ്ഞു നോക്കി, അപ്പന ഒച്ചത്തിൽ പറഞ്ഞു, എന്താടാ ഒളിഞ്ഞു നോക്കുന്നത്? ഞങ്ങൾ വസ്ത്രം ധരിക്കാൻ ഇല്ലാത്തവരെക്കുറിച്ച് ഓർത്ത് അവരെ കണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആ മകൻ മടങ്ങിപ്പോയി ഉറങ്ങാൻ. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ വീണ്ടും തിരികെ വന്നു, വീണ്ടും ഒളിഞ്ഞു നോക്കുന്നു. അപ്പന ദേഷ്യം കയറി, എന്താടാ നീ ഒളിഞ്ഞു നോക്കുന്നത്? അപ്പം മകൻ പറയുന്നു, അതിലും കൂടുതൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ഇനി വരുമോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ എത്തി നോക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾ പഠിപ്പിക്കുന്ന പാഠം നിങ്ങളുടെ പാഠപുസ്തകത്തിൽ നിന്നുള്ള പാഠമായിരിക്കണം. നിങ്ങളൊരു പാഠപുസ്തകമായി മാറിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പാഠപുസ്തകത്തിൽ നിറയെ തോന്നിയ അക്ഷരങ്ങളും പൊളിയക്ഷരങ്ങളും തെറിയ അക്ഷരങ്ങളാണെങ്കിൽ നിങ്ങളുടെ മക്കളുടെ ജീവിതവും പൊളിയക്ഷരങ്ങൾ കൊണ്ട് നിറഞ്ഞു പോകും. അത് സാധ്യമായ കാര്യമാണല്ലോ. അതൊന്നും മനസ്സിലാക്കിക്കൊണ്ട് സ്വയം നന്നാകുന്നതിലൂടെ മക്കളെ നന്നാക്കുന്നത് എങ്ങനെയെന്ന് പഠിച്ചെടുക്കുക. അത് നല്ലൊരു പാഠം ആയിരിക്കും. ഇനി ജീവിതത്തിൽ നമുക്ക് എപ്പോഴും ഉണ്ടാകേണ്ട ഒരു ആറ്റിറ്റ്യൂഡുണ്ട്. ഒരാളിങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ സ്റ്റാർട്ടാകാത്തതുകൊണ്ട് ഓരോ തവണയും തെറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലൂടെ കടന്നു പോയ ഒരാൾ പറഞ്ഞു, ദൈവമേ, നിങ്ങൾ ദൈവമേ എന്ന് വിളിച്ച് സ്റ്റാർട്ടാക്ക്, അപ്പോൾ സ്റ്റാർട്ടാകും. അത്ഭുതം, ഇയാൾ ദൈവമേ എന്ന് വിളിച്ച് സ്റ്റാർട്ടാക്കിയപ്പോൾ വണ്ടി സ്റ്റാർട്ടായി. അയാൾ ഇദ്ദേഹത്തോട് പറഞ്ഞു, ഓ അത്ഭുതമാണല്ലോ, ദൈവമേ എന്ന് വിളിച്ചപ്പോൾ വണ്ടി സ്റ്റാർട്ടായി. എനിക്കറിഞ്ഞുകൂടാ ദൈവമേ എന്ന് വിളിക്കുന്ന സമയത്തൊക്കെ വണ്ടി സ്റ്റാർട്ടാകുമെന്ന്. പക്ഷേ ഒരു കാര്യം ഉറപ്പുണ്ട്, ദാമ്പത്യത്തിൻ്റെ വണ്ടി ഇടയ്ക്ക് നിന്ന് പോകുമ്പോൾ ദൈവമേ എന്ന് മനസ്സൊരുക്കൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ സ്റ്റാർട്ടാകും. അപ്പനമ്മയും മക്കളും ഒരുമിച്ച് ചേർന്ന് ദൈവമേ എന്ന് ഹൃദയപൂർവ്വം വിളിച്ചിട്ട് നാളെ എത്രയായി എന്നൊന്ന് ചോദിച്ച് നോക്കുക. അപ്പോൾ ദൈവത്തെ വിളിച്ചു തുടങ്ങുമ്പോൾ എല്ലാം ശരിയാവും. ദൈവം എൻ്റെ കുടുംബത്തിൻ്റെ അടിസ്ഥാന ശിലയായി മാറുമ്പോൾ എല്ലാം ശരിയാവും. കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്, കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥമാണ്. അതുകൊണ്ട് കർത്താവാണ് എൻ്റെ ഭവനം പണിയേണ്ടത്. ഈ ഭവനത്തിൻ്റെ നാഥൻ കർത്താവാണെന്ന് മതിൽ ഒട്ടിച്ചതുകൊണ്ട് കാര്യമില്ല, കർത്താവ് തന്നെയായി നമ്മളുടെ ഭവനത്തിൽ നിറഞ്ഞു നിൽക്കണം. അങ്ങനെ നിറഞ്ഞു നിന്നില്ലെങ്കിൽ നമ്മൾ വെറുതെ സഹിക്കാൻ വേണ്ടി സഹജീവിതം നയിക്കുന്നവരായി മാറുന്നു. സഹജീവനം എന്ന് പറയുന്നത് സഹിച്ചുകൊണ്ടുള്ള ജീവനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഭാര്യ ഭർത്താവിനോടൊപ്പം ബൈക്കിൽ സഞ്ചരിക്കുകയാണ്, ഇങ്ങനെ ചേർന്ന് മുട്ടി കെട്ടി ഉരുമ്പി കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്, ഏതോ പാറ്റ തേങ്ങാമുറിയിൽ ഒട്ടി ചേർന്നിരിക്കുന്ന പോലെ. ആരോ ചോദിച്ചു, ഇത്രക്ക് സ്നേഹമുള്ളതുകൊണ്ടാണ് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നത്? അപ്പോൾ ഭാര്യ പറയുന്നത്, ഹേ അത്ര സ്നേഹമൊന്നുമില്ല, ഇയാളെ അറിയാൻ പാടില്ലഞ്ഞിട്ടാണ്, കാരണം ഈ മനുഷ്യൻ തരം കിട്ടിക്കഴിഞ്ഞാൽ എന്നെ വേണേൽ തള്ളിയിട്ട് കൊന്നുകളയും, അതുകൊണ്ട് ഇയാളെ ഞാൻ കെട്ടിപ്പിടിച്ചിരിക്കുള്ളൂ, എന്നെ ഇയാളെ തള്ളിയിടുകയാണെങ്കിൽ ഇയാളെയും കൊണ്ടേ ഞാൻ പോവുള്ളൂ. ഇതാണ് ജീവിതം പലപ്പോഴും നൽകുന്ന തമാശ നിറഞ്ഞ ചില പാഠങ്ങൾ. ഇതും മനസ്സിലാക്കിക്കൊണ്ട് കനിവോടുകൂടി ജീവിക്കുന്ന എങ്ങനെയെന്ന് പഠിച്ചെടുക്കണേ എന്ന് ഈ ഗ്രന്ഥകാരൻ പറയുകയാണ്. ഭാര്യ ഭർത്താവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായിട്ട് കാണണം, ഭർത്താവ് ഭാര്യയെയും. ഹെൻറിച്ച് പോഗലിൻ്റെ പ്രശസ്തമായ നോവലിൽ ഭർത്താവ് ഭാര്യയ്ക്കൊരു ലെറ്റർ എഴുതുന്നുണ്ട്. അതിങ്ങനെയാണ് എഴുതുന്നത്, ആഫ്റ്റർ മീറ്റിംഗ് യു ഐ ബിഗിൻ ടു ബിലീവ് ഇൻ മിറക്കിൾസ് ബിക്കോസ് യു ആർ ദ മിറക്കിൾ ഇൻ മൈ ലൈഫ്. നിന്നെ കണ്ടറിഞ്ഞ നാൾ മുതൽ അത്ഭുതങ്ങൾ ഞാൻ വിശ്വസിക്കുന്നു, കാരണം നീ എൻ്റെ ജീവിതത്തിലെ സ്നേഹത്തിൻ്റെ അത്ഭുതമാണ്. ഭാര്യയോട് പറയണം, ഇടയ്ക്കിടയ്ക്ക് നീ എൻ്റെ ജീവിതത്തിലെ അത്ഭുതമാണ്, അതിന് പകരമായിട്ട് നീ എൻ്റെ ജീവിതത്തിൻ്റെ അർബുദമാണ്, എൻ്റെ ജീവിതത്തിലെ സജീവ കോശങ്ങളെയൊക്കെ തിന്നൊടുക്കിയ മഹാ അർബുദമേ ഒഴിഞ്ഞു പോകൂ എന്ന മട്ടിലൊന്നും പറയാതിരിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് ജീവിതത്തിലെ എന്ന മട്ടിൽ ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും ഇടപഴകുക. അങ്ങനെ നിങ്ങൾ ചെയ്തു കഴിയുമ്പോൾ നിങ്ങളും
മറ്റുള്ളവർക്ക് ഏറ്റവും സുന്ദരമായ മാതൃകയായി ജീവിക്കും, മറ്റുള്ളവരെ ജീവിപ്പിക്കും. അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നും ഇണയും തുണയുമായിരിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ഇനിയും തുടരുന്ന നീളുന്ന യാത്ര തന്നെ ഇടവേള സംഗീതം മധുരമാക്കിക്കൊണ്ട് മുന്നേറുവാൻ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഒരിക്കൽ കൂടി നല്ല യാത്ര നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.